ഹെൽമെറ്റഡ് ഹോൺബിൽസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു വേഴാമ്പൽ പക്ഷിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. മനുഷ്യ വേട്ടയ്ക്ക് ഇരയായി വംശനാശം നേരിടേണ്ടി വന്ന ഒരു വിഭാഗം പക്ഷിയാണ് ഇവ. ഇവയുടെ ജീവിതത്തെപ്പറ്റി ഞെട്ടലോടെ മാത്രമേ നമുക്ക് ഓർക്കാൻ പറ്റൂ. വർഷത്തിലൊരിക്കലേ ഇവ ഇണചേരുകയുള്ളൂ. മാത്രമല്ല, ഒറ്റത്തവണ ഒരേയൊരു മുട്ടയിട്ട് കുഞ്ഞിനെ വിരഹിക്കൂ. കാട്ടിലെ ഏറ്റവും കരുത്തേറിയ വമ്പൻ മരത്തിൻ്റെ മുകളിലായിരിക്കും കൂട്. മുട്ട വിരിഞ്ഞ് ആദ്യത്തെ 5 മാസത്തേക്ക് അമ്മയും കുഞ്ഞും പുറത്തിറങ്ങില്ല. കൂടിൻ്റെ വാതിലാകെ മൂടി ചെറിയൊരു ദ്വാരം മാത്രമിട്ട് അതിലൂടെ കൊക്കും പുറത്തിട്ട് അമ്മയും കുഞ്ഞും കാത്തിരിക്കും. അച്ഛൻ വേഴാമ്പൽ വന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കും. പക്ഷേ അച്ഛൻ വേഴാമ്പൽ വന്നില്ലെങ്കിലോ, ആ അമ്മയുടെ കുഞ്ഞും കാത്തിരുന്ന് കാത്തിരുന്ന് വിശന്ന് ആ കുഞ്ഞു പൊത്തിനുള്ളിൽ നിശബ്ദമായൊരു നിലവിളിയോടെ ചത്തുവീഴും. കഥയല്ലിത്, ഈ നിലവിളികൾ തെക്കുകിഴക്കിനേഷ്യൻ കാടുകളിൽ ഇപ്പോൾ നിർത്താതെ മുഴങ്ങുന്നുണ്ട്. ഹെൽമെറ്റഡ് വേഴാമ്പലുകളെ എന്നല്ല, സകല വേഴാമ്പലുകളെയും കാണുന്ന നിമിഷം അമ്പെയ്തും വെടിവെച്ചും വീഴ്ത്തുകയാണ് കാട്ടുകൊള്ളക്കാർ. കാട്ടുവാസികളോടും സമീപ പ്രദേശങ്ങളിലുള്ളവരോടും വേട്ടക്കാരോടുമെല്ലാം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വീഴുന്ന വേഴാമ്പലുകളിലൊന്ന് ഹെൽമെറ്റഡ് ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ കിട്ടാൻ പോകുന്നത് ലക്ഷങ്ങളാണ്. സാധാരണ വേഴാമ്പലുകളിൽ നിന്നും മാറി മേൽച്ചുണ്ടിനു തൊട്ടുമുകളിലായി കെരാറ്റിൻ കൊണ്ടുള്ള കൊമ്പ് പോലുള്ള ഒരു ഭാഗവുമായാണ് ഹെൽമെറ്റഡ് വേഴാമ്പലുകളുടെ ജീവിതം. ശരിക്കും ഒരു ഹെൽമെറ്റഡ് വെച്ചത് പോലെ ഇത് ഉപയോഗിച്ചാണ് ആൺ വേഴാമ്പലുകളുടെ പരസ്പരമുള്ള പോരാട്ടവും. പക്ഷേ ആ വേഴാമ്പൽ കൊമ്പിനിപ്പോൾ ആനക്കൊമ്പിനേക്കാൾ വിലയാണ്. അതും 1 ഗ്രാം 2 ഗ്രാം എന്നീ കണക്കിനാണ് വില. അത്രയേറെയുണ്ട് കരിഞ്ചന്തയിലെ മൂല്യം. രാജ്യാന്തര തലത്തിൽ വിൽപ്പന നിരോധിക്കപ്പെട്ടതാണെങ്കിലും ഇന്ന് വംശനാശത്തിൻ്റെ തൊട്ടടുത്തെത്തി നിൽക്കുകയാണ് ഈ പക്ഷികൾ. അതും വെറും 5 വർഷത്തിനിടെ സംഭവിച്ചതാണല്ല. 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബോർണിയോ ദ്വീപ് ചൈനയുമായി ഈ വേഴാമ്പൽ കൊമ്പിൻ്റെ കച്ചവടം നടത്തിയിരുന്നു. നേരിട്ടല്ല, ഈ കൊമ്പിൽ തീർത്ത പ്രതിമകളും ആഭരണങ്ങളും ആഭരണ പെട്ടികളുടെയുമെല്ലാം രൂപത്തിൽ ആനക്കൊമ്പിനേക്കാൾ മൃദുവായതിനാൽ ഇതിൽ ഏറ്റവും സങ്കീർണമായ ചിത്രപ്പണി വരെ കൊത്തിയെടുക്കുമായിരുന്നു. ചുവപ്പ് നിറമായതിനാൽ റെഡ് ഐവറി എന്നായിരുന്നു കരിഞ്ചന്തയിലെ പേര്. പിന്നീടെപ്പോഴോ ഇതിന് ഡിമാൻഡ് കുറഞ്ഞു. രാജ്യാന്തര തലത്തിൽ വിൽപ്പന നിരോധനവും അതിന് കാരണമായി. 2010 ആരംഭത്തിൽ പക്ഷേ ചൈനീസ് സാമ്പത്തിക നിലയിലുണ്ടായ കുതിച്ചുകയറ്റം ഒട്ടേറെ പുതു പണക്കാരെയാണ് സൃഷ്ടിച്ചത്. കയ്യിൽ കാശുണ്ടെന്ന് കാണിക്കാനായി എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വെക്കണമെന്ന് അവർക്ക് ആഗ്രഹമായി. അങ്ങനെയാണ് അപൂർവമായ വസ്തുക്കൾ തേടിയുള്ള ഓട്ടം തുടങ്ങിയത്. ആദ്യം കണ്ണുടക്കിയത് ഹെൽമെറ്റഡ് വേഴാമ്പലിൻ്റെ ചുവപ്പിൻ കൊമ്പിലും. ആവശ്യക്കാരുണ്ടെന്നറിഞ്ഞതോടെ കാട്ടുകൊള്ളക്കാർ സുമാത്ര ബ്രോണിയോ ടോപ്പിക്കൽ വനം അരിച്ചു പെറുക്കാൻ തുടങ്ങി. തീറ്റ തേടി നടന്ന അച്ഛൻ വേഴാമ്പലുകളെയും വലിയ മരത്തിൽ കുഞ്ഞിന് ചൂട് പകർന്ന കുഞ്ചിച്ചു കാത്തിരുന്ന അമ്മ പക്ഷികളെയുമെല്ലാം വേട്ടക്കാർ കൊന്നു തീർത്തു. തലയോടെ വെട്ടിയെടുത്ത് ഉണക്കി വിൽപ്പനയ്ക്കെത്തിച്ചു. 2010 മുതൽ 2000-ലേറെ റെഡ് ഐവറികളാണ് വിവിധ രാജ്യങ്ങളിൽ പിടിച്ചെടുത്തത്. അതുപക്ഷേ ആകെ നടക്കുന്ന കച്ചവടത്തിൻ്റെ വെറും 20% ഇന്തോനേഷ്യ, മലേഷ്യ, മ്യാൻമർ, ബ്രൂണൈ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ മാത്രം കാണുന്ന ഈ പാവം പക്ഷികൾ നിലവിൽ എത്രയെണ്ണം ബാക്കിയുണ്ടെന്ന് പോലും അറിയില്ല. നിബിഡ വനങ്ങളും കുറ്റൻ മരങ്ങളുമാണ് ഇവയുടെ ആവാസവ്യവസ്ഥമെന്നതും തന്നെ ഇവയുടെ കണക്കെടുപ്പിന് തടസ്സം നിൽക്കുന്നത്. ഇന്തോനേഷ്യയിലെ ഒരു പ്രാവശ്യയിൽ മാത്രം മാസത്തിൽ 500 വേഴാമ്പലുകളെങ്കിലും കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. അതായത് വർഷത്തിൽ 6000 എണ്ണം. നിലവിൽ ആവശ്യത്തിന് വേഴാമ്പൽ കൊമ്പ് കിട്ടാതായതോടെ വില പിന്നെയും കൂടി.
അഞ്ചു വർഷം മുമ്പ് വരെ ജീവന് ഭീഷണിയുള്ള പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന ഇവ നിലവിൽ വംശനാശ ഭീഷണിക്ക് 3 തലമുറ മാത്രം പിറകിൽ എന്ന അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഒരു പക്ഷേ അവസാനത്തെ ഹെൽമെറ്റഡ് വേഴാമ്പലും നമ്മുടെ കണ്മുന്നിലൂടെ തന്നെ യാത്ര പറഞ്ഞു പോയേക്കാം, മനുഷ്യരുടെ ശല്യം ഒരിക്കലും എത്താത്ത ലോകത്തേക്ക്, കരുതലോടെ അവയെ കാത്ത് സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ. ഇത് കേവലം ഹെൽമെറ്റഡ് ഹോൺബിൽസ് എന്ന വേഴാമ്പൽ പക്ഷികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. വനവൽക്കരണവും പക്ഷിമൃഗങ്ങളെ വേട്ടയാടുന്നതും ഇതിനെല്ലാം കാരണമാകുന്നു. വനവൽക്കരണത്തിനെതിരെയും പക്ഷിമൃഗങ്ങളെ വേട്ടയാടുന്നതിനെതിരെയുമെല്ലാം അന്താരാഷ്ട്ര തലങ്ങളിൽ തൊട്ട് രാജ്യാന്തര തലങ്ങളിൽ വരെ നിരവധി പാരിസ്ഥിതിക സംഘടനകളും ഗവൺമെൻറ് സംഘടനകളുമെല്ലാം ഒരുപാട് സെമിനാറുകളും ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും സാധാരണഗതിയിൽ ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതി സമ്പത്തുകളെ ചൂഷണം ചെയ്യുന്നത് വർദ്ധിച്ച് വരുന്ന ഒരു പ്രവണതയാണ് ഇന്ന്. ഹെൽമെറ്റഡ് ഹോൺബിൽസ് എന്ന ഈ വേഴാമ്പൽ പക്ഷിയുടെ ഒരു കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു വർഷത്തിൽ 6000-ലധികം പക്ഷികളെ വേട്ടയാടപ്പെടുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതിയിലുള്ള നമ്മുടെ ഈ വനസമ്പത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം വേട്ടയാടുമ്പോൾ അവയുടെ വംശനാശവും അത് കണക്കെടുക്കുമ്പോൾ ഒരു പക്ഷേ ഇതിനേക്കാളും കൂടുതലോ കുറഞ്ഞോ ആയേക്കാം. ഇന്തോനേഷ്യ, മലേഷ്യ, മ്യാൻമർ, ബ്രൂണൈ, തായ്ലൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ് ഹെൽമെറ്റഡ് എന്ന ഈ വർഗത്തിൽപ്പെട്ട വേഴാമ്പൽ പക്ഷികളെ കൂടുതലായും കണ്ടുവരുന്നത്. മേൽപ്പറഞ്ഞ രാജ്യങ്ങളെല്ലാം മാംസാഹാരികളായതുകൊണ്ട് തന്നെ പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടുന്ന ഇത് കൂടുതലായും വർദ്ധിച്ച് വരുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പക്ഷികളെ വേട്ടയാടി ഇവയുടെ മാംസം പോലും ഭക്ഷണമായി ഈ രാജ്യങ്ങളിലെ ആളുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. വംശനാശം നേരിടുന്ന ഇത്തരത്തിലുള്ള പക്ഷികളുടെ ലിസ്റ്റ് എടുത്ത് അവയെ സംരക്ഷിക്കുന്നതിനായി നിരവധി ക്യാമ്പയിനുകളും ബോധവൽക്കരണ ക്ലാസുകളും നാം നടത്തേണ്ടതായിട്ടുണ്ട്. ഹെൽമെറ്റഡ് ഹോൺബിൽസ് എന്ന വേഴാമ്പൽ പക്ഷികളുടെ വംശനാശ കഥ പോലെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ചെറിയ പക്ഷികളും മൃഗങ്ങളും ഉരക വിഭാഗത്തിൽപ്പെട്ട ജീവികളുമെല്ലാം വംശനാശത്തിലേക്ക് പോയേക്കാം. അതിനുവേണ്ടി നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ ഇത്തരം വനവൽക്കരണത്തെയും പക്ഷിമൃഗങ്ങളെ കൂടുതലായി വേട്ടയാടുന്നതിനൊക്കെ പ്രതിരോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഉദാഹരണമായി നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക പക്ഷികളെയും മൃഗങ്ങളെയും വംശനാശ ഭീതിയിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവയെ വേട്ടയാടുന്നത് ഇന്നും വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തിലടക്കം മറ്റുള്ള തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയിട്ടുള്ള വനങ്ങളിൽ, സൗത്ത് ഇന്ത്യയിലെ നിരവധി വനങ്ങളിൽ ഇന്നും പക്ഷികളെയും മൃഗങ്ങളെയും കൂടുതലായി വേട്ടയാടപ്പെടുന്നുണ്ട്. നിയമങ്ങളെ വെറും കടലാസിൽ ഒതുക്കി വനപാലകർ വനം സംരക്ഷിക്കപ്പെടേണ്ട ആളുകളാണ്. അവരുടെ ഒത്താശയോട് കൂടി തന്നെ വനമൃഗ വേട്ട ഇന്നും നടന്നു വരുന്നുണ്ട്. ഇതിനെല്ലാം എതിരെ അന്താരാഷ്ട്ര തലങ്ങളിലും രാജ്യാന്തര തലങ്ങളിലും ശക്തമായ നിയമങ്ങൾ വരേണ്ടതുണ്ട്. ഹെൽമെറ്റഡ് ഹോൺബിനെ പോലെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കരുത്.